നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം മഴക്കാലമായാൽ ധാരാളം അസുഖങ്ങൾ നമ്മൾ കാണാറുണ്ട് കേരളത്തിൽ ഇത്തവണ പനികളിൽ തന്നെ ഡങ്കിപ്പനിയാണ് കൂടുതലായി കണ്ടുവരുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് അതിൽ തന്നെ കുട്ടികളിൽ ധാരാളമായിട്ട് കുട്ടികൾ ഡങ്കിപ്പനി ബാധിച്ചിട്ടുള്ള കുട്ടികൾ ധാരാളമായിട്ട് ആശുപത്രികളിൽ എത്തുന്നു എന്ന വിവരങ്ങളുമുണ്ട് കുട്ടികളിലെ ഡങ്കിപ്പനിയും ഇതിനുള്ള ചികിത്സകളുമെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധയായ ഡോക്ടർ രേഖാ സക്രിയാസ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഇപ്പോൾ ഡങ്കിപ്പനി മുതിർന്നവരിലും കുട്ടികളിലും ഒക്കെ കണ്ടുവരുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ശരിക്കും നമ്മൾ ഈ ധാരാളം പനികളിൽ ഉള്ളതിൽ ഡങ്കിപ്പനി എന്നാൽ എന്താണ് എന്നുള്ളത് പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ തോന്നും കേരളത്തിൽ മഴക്കാലത്ത് വ്യാപകമായി കാണുന്ന ഒരു വൈറൽ അസുഖമാണ് ഡെങ്കിപ്പനി ഇത് ഏഡീസ് ഇജിപ്തി എന്ന് പറയുന്ന ഒരു തരം കൊതുകുകൾ മൂലമാണ് പകരുന്നത് ഇത് പല രീതിയിലുണ്ട് ഒരു ഇൻഫെക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മിക്കവരും ഡെങ്കി ഇൻഫെക്റ്റഡ് ആയിരിക്കും എന്നാൽ അതിലൊരു ഒരു വിഭാഗത്തിൽ മാത്രമേ അത് പ്രത്യക്ഷമാവുകയുള്ളൂ അത് പല രീതിയിലുണ്ട് ഞാൻ പറഞ്ഞപോലെ കൂടുതൽ ആളുകളിൽ യാതൊരു രോഗലക്ഷണങ്ങളും കാണാതെ ഇത് പോകുന്നു മറ്റു ചില ക്ലാസിക്കൽ ഡെങ്കു അതായത് നമ്മൾ സാധാരണ ഡെങ്കു ഫീവർ എന്ന് പറയുന്ന അസുഖമായിട്ട് കാണുന്നു എന്നാൽ അത് സീരിയസ് ആയി ഡെങ്കു ഹെമറാജിക് ഫീവർ ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്നിങ്ങനെയുള്ള സീരിയസ് രോഗാവസ്ഥയിലേക്ക് പോകാറുണ്ട് അതായത് പലതരത്തിലും അല്ലേ അത് ഓരോ എത്ര വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായി ഓരോരുത്തരുടെ ബോഡിയുടെ ഘടന ഘടനയെന്ത് എന്നിങ്ങനെ എന്നിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പല രീതിയിൽ അത് പ്രത്യക്ഷമാകുന്നു ഡോക്ടർ ഇപ്പോൾ ഒരു ഡെങ്കു എന്ന് പല പലരും പറയുന്നത് കേൾക്കാം ഡങ്കിപ്പനി എന്നും പറയുന്നത് കേൾക്കാം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് കൃത്യമായിട്ടൊരു ഇതുണ്ടോ ഇംഗ്ലീഷിൽ നമ്മൾ അത് ഡെങ്കു എന്നാണ് എഴുതുന്നത് മലയാളത്തിൽ ഡെങ്കിപ്പനി എന്നാണ് പറയുന്നത് തന്നെയാണ് ഇപ്പം കുട്ടികൾക്ക് വരുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ കുട്ടികളിൽ മഴക്കാലത്ത് ചെറിയ ജലദോഷപ്പനികളും ഒക്കെ കാണാറുണ്ടല്ലോ അപ്പം ഇത് ഡങ്കിപ്പനി ആണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടത് എപ്പോഴാണ് ഡെങ്കിയുടെ ലക്ഷണങ്ങൾ കുട്ടികളിൽ ചെറിയ കുട്ടികളിൽ നോർമൽ വൈറൽ അസുഖങ്ങളിൽ നിന്നും വേർധിക്കാൻ ഭയങ്കര പാടാണ് ഒരു വയസ്സ് താഴ്ന്ന കുട്ടികളും ചെറിയ കുട്ടികളും സാധാരണ ഒരു വൈറൽ ഇൻഫെക്ഷൻ പോലെ മാത്രമേ ഡെങ്കു കാണുള്ളൂ ഫോർ എക്സാമ്പിൾ ജലദോഷം തൊണ്ടവേദന പനി എന്നിവയായിരിക്കും എന്നാൽ മുതിർന്ന കുട്ടികൾ പ്രായമായവരിലും ഉള്ളതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കും രോഗലക്ഷണങ്ങൾ മുതിർന്ന കുട്ടികളിൽ കാണുന്നത് പനി പനി ശക്തമായ പനി ടെമ്പറേച്ചർ വൺ നോട്ട് ഫോർ വൺ നോട്ട് സിക്സ് അത്രയും ഉയരാൻ ചാൻസ് ഉണ്ട് പിന്നീട് ശരീരമാസകമുള്ള വേദന ജോയിൻറ്റ് പെയിൻ സിവിയറായിട്ടുള്ള ഹെഡേയ്ക്ക് എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ ഒരു രണ്ടോ മൂന്നോ ആകുമ്പോൾ രോഗിക്ക് വിശപ്പില്ലായ്മ തീർ ഭയങ്കര ശക്തമായ ക്ഷീണം എന്നിവ അനുഭവപ്പെടാറുണ്ട് ഡോക്ടർ ഒരു കോളറുണ്ട് ഹലോ ഹലോ നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ പറയൂ ഹലോ പറഞ്ഞോളൂ അതെ ഈ ഇടക്കിടക്ക് ഇടക്കിടക്ക് മൂന്ന് എന്ന് ശരി പനിയൊന്നും നമ്മളിപ്പോ സംസാരിക്കുന്ന ഡെങ്കി പനിയെ കുറിച്ചാണ് വയറുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒരു ഒരു ഡയഗ്നോസിസ് പറയാൻ പറ്റില്ല മാത്രമായിട്ട് ഡെങ്കിപ്പനി വരാൻ ഡോക്ടർ പനി ഉണ്ടെങ്കിൽ തന്നെയല്ലേ ഇത് ഡെങ്കി പനിയിലെ കോംപ്ലിക്കേറ്റഡ് ഡെങ്കി പനികളിലാണ് കൂടുതലായിട്ട് വയറുവേദന കാണുന്നത് അതായത് പനി വന്നു രണ്ടോ മൂന്നോ ദിവസം പനി കാണുക അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാമത്തെ ദിവസം അതാണ് സിവിയർ ഡെങ്കി ഉള്ള ആൾക്കാരുടെ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ വരുന്നത് അപ്പോൾ ശക്തമായ വയർ നിർത്താതെയുള്ള ഷർദിൽ എന്നിവ ഡെങ്കി പനിയിൽ കാണാറുണ്ട് ഇപ്പോൾ ഡോക്ടർ ചില കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പനി വന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ കുട്ടികൾക്ക് സാധാരണഗതിയിൽ ഒരു നിസ്സാരമായിട്ടുള്ള പനിയാണ് അല്ലെങ്കിൽ ഡെങ്കുവിൻ്റെ ഒരു വലിയ പ്രശ്നം ഇല്ലാത്തൊരു ഫോം ആണെങ്കിൽ നമ്മളിത് രോഗലക്ഷണം കണ്ടു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് രോഗനിർണയം ഓക്കെ എപ്പോഴും ഡെങ്കു ഉള്ള സീസണില് നമ്മളെപ്പോഴും ഒരു സംശയം വെക്കേണ്ട ആവശ്യമുണ്ട് ഡെങ്കു ഡയഗ്നോസിസ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകളിൽ കൂടിയാണ് അതായത് ബ്ലഡിൻ്റെ കൗണ്ട് വെള്ള രക്താണുക്കളും പ്ലേറ്റലിറ്റിൻ്റെ കണികകളും ഡെങ്കുവിൽ കുറയും പിന്നെ അസുഖം കൺഫേം ചെയ്യുന്നതിന് സ്പെസിഫിക് ടെസ്റ്റുകളുണ്ട് ഡെങ്കു എൻ എസ് വൺ ഐ ജി ജി ഐ ജി എം എൽ ഐസ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ കൂടിയാണ് ഡെങ്കു അസുഖം സ്ഥിരീകരിക്കുന്നത് നമ്മളപ്പോൾ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകൾ പറയുകയാണോ ഒരു പടി അതിനുശേഷം മറ്റുള്ള ടെസ്റ്റുകളിലേക്ക് ഒരു ഒരു വെറുതെ ഒരു കുട്ടി വരിക പനിയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറില്ല പക്ഷേ ഏതെങ്കിലും പനി മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയോ അതല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ അടുത്തുള്ളവർക്കോ ഡെങ്കു ഉണ്ട് എങ്കിൽ നമ്മൾ ഡെങ്കുവിൻ്റെ സംശയം മനസ്സിൽ വെക്കുകയും നേരത്തെ തന്നെ ടെസ്റ്റുകൾ ചെയ്യും അതല്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും മൂന്ന് ദിവസമായിട്ടും ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങൾ കാണുകയോ

പിന്നെ തിളപ്പിക്കാതെ അല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഡെങ്കുവിനെ പറ്റിയാണ് ഡെങ്കു പരത്തുന്ന കൊതുകുകൾ ശുദ്ധമായ ജലത്തിലാണ് വളരുന്നത് പക്ഷേ അത് കൊതുക് കടിയിലൂടെ മാത്രമേ പകരുകയുള്ളൂ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടെ പകരുകയില്ല അപ്പോൾ ഡെങ്കു അസുഖം കിണറ്റിൽ നിന്നുള്ള വെള്ളം കോരി കുടിക്കുന്നത് കൊണ്ട് പകരുകയില്ല പക്ഷേ ആ വെള്ളം ശുദ്ധമല്ലെങ്കിൽ ഡയറിയ അതായത് വയറലൊക്കെ മുതലായ അസുഖങ്ങൾ പകരാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഡോക്ടർ ഇപ്പോൾ നമ്മൾ വലിയ പ്രശ്നമില്ലാത്ത ഡെങ്കിയെ ഡെങ്കു പനിയെക്കുറിച്ച് പറഞ്ഞു അല്ലാത്തത് കുറച്ച് ഗൗരവം ആയിട്ടുള്ള അതിൻ്റെ സയൻസ് എന്തൊക്കെയാണ് അത് എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് ഫർദർ ഡെങ്കു ഞാൻ പറഞ്ഞതുപോലെ ക്ലാസിക്കൽ ഡെങ്കു ക്ലാസിക്കൽ ഡെങ്കു ആണ് പനി വന്നു പ്ലേറ്റ്ലെറ്റിൻ്റെ കണികയിൽ വൈറ്റ് വൈറ്റ് വെള്ള രക്താണുക്കളുടെ നമ്പറിലും ചെറിയ കുറവ് വരുന്നു കുറച്ച് ക്ഷീണം വരുന്നു അത് കഴിഞ്ഞ് പേഷ്യൻറ്റ് നന്നായിട്ട് പോകുന്നു കോംപ്ലിക്കേറ്റഡ് ഡെങ്കൂസ് അതായത് അത് ഒന്നിന് ഡെങ്കു ഹെമറാജിക് ഫീവർ ഡെങ്കു ഹെമറാജിക് ഫീവർ വിത്ത് ഷോക്ക് ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഡെങ്കു ഈ അസുഖങ്ങൾ അതായത് മാരകമാകാവുന്ന ഡെങ്കുവിന് ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട് അത് നമ്മൾ വാണിങ് സയൻസ് എന്ന് പറയും അത് വാണിംഗ് സയൻസിൽ മെയിൻലി ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു പനി വന്നു അത് കഴിഞ്ഞൊരു അഞ്ചാമത്തെ ദിവസമാവുമ്പോൾ ശക്തമായ വയറുവേദന നിർത്താതെയുള്ള ഷർദിൽ പിന്നെ ശരീരത്തിൽ വെള്ളം നെർക്കെട്ട് കാണുക അതുകൊണ്ട് ശരീരം ചെറുതായിട്ട് വീർത്ത് വരിക നെഞ്ചിൽ നിർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക അങ്ങനെ കാണാം കൂടാതെ അമിതമായ ദാഹം പിന്നെ ബ്ലീഡിങ് ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ അതായത് അവിടുന്ന് മൂക്കിൽ നിന്ന് അതല്ലെങ്കിൽ ഷർദില് ഉള്ളതിൽ ബ്ലഡ് വരിക അതല്ലെങ്കിൽ മലത്തിൽ കൊള്ളിൽ ബ്ലഡ് പോവുക ഇതിന് ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും ഇതൊക്കെ സീരിയസ് ആയങ്കു ഡെങ്കു ഡെങ്കു ഹെമറാജിക് ഫീവറിന്റെ ലക്ഷണങ്ങളാണ് അടുത്തൊരു ഹലോ ഞാൻ ഡോക്ടറോട് സംസാരിച്ചോളൂ ശരി പറയൂ പറയൂ മാഡം പറഞ്ഞോളൂ ഇപ്പൊ രണ്ട് മൂന്നാലഞ്ച് ഒരു ഒരു പത്ത് ദിവസം മഴ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആകെ കുറച്ച് ഹോസ്പിറ്റലുകൾ മൂന്നോ നാലോ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളാണ് ശരി അവിടെ മൊത്തം ഇപ്പൊ ഈ പനിയാണ് ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതൽ കുറയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ സജഷൻ തരാൻ പറ്റുമോ ഈ ഗാവുകളിലൊക്കെ പോയിട്ട് പറയാൻ വേണ്ടി ഡെങ്കു വരാതിരിക്കാനുള്ള ഏക മാർഗം വളരുന്ന വളരുന്നതടയുകയും കൊതുകുകൾ കടിക്കുന്നത് അടയുകയും ചെയ്യാന്നുള്ളതാണ് കൊതുക് ഡെങ്കു പരത്തുന്ന കൊതുക് ഞാൻ പറഞ്ഞപോലെ എ ഡി സി ജിപ്റ്റിയാണ് അത് ശുദ്ധജലത്തിൽ മാത്രം വളരുന്ന ഒരു കൊതുകാണ് ഇത് ഡൊമസ്റ്റിക്കേറ്റഡ് എന്ന് പറയും നമ്മളുടെ വീടുകളിലും വീടുകളുടെ ചുറ്റുവശത്തും മാത്രമേ ഈ കൊതുക് വളരാ വളരുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഡെങ്കു പകരുന്നത് കുറയ്ക്കാം അതിന് ആദ്യം തന്നെ വീടുകളിൽ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ നാട്ടിലൊരു നാട്ടിലല്ല ഇന്ത്യയിലെല്ലായിടത്തും വെള്ളം പാത്രങ്ങളിൽ സംഭരിച്ച് വെക്കുന്ന ഒരു പ്രവണതയുണ്ട് അതുകൊണ്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക രണ്ടാമത് നമ്മുടെ വീടിന് ചുറ്റും ഒഴിഞ്ഞ കുപ്പികൾ പ്ലാസ്റ്റിക് ബാഗുകൾ ചിരട്ടകൾ അങ്ങനെ പല സാധനങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരിക്കും അതെല്ലാം മാറ്റി അതെല്ലാം ക്ലീൻ ചെയ്യുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഡ്രൈ ഡേ അതായത് നമ്മൾക്ക് ചുറ്റുമുള്ള വീടിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ എവിടെയെങ്കിലും ശുദ്ധമായ വെള്ളം കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഡ്രൈ ആക്കാൻ നോക്കുക അതാണ് ഏറ്റവും പിന്നീട് ഡെങ്കു മോസ്കിറ്റോ നമ്മൾ ഡേ ടൈം അതായത് പകൽ മാത്രം കടിക്കുന്ന ഒരു കൊതുകാണ് അതുകൊണ്ട് രാവിലെ ഒരു പറയണ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂറും സൺസെറ്റ് അസ്തമിക്കുന്ന സമയത്തുമാണ് മെയിൻലി കടിക്കുന്നത് ആ സമയം ഡെങ്കു മോസ്കിറ്റോ കടിക്കാതിരിക്കാനുള്ള മെഷർമെൻറ്റ് അതായത് ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇടുക പിന്നെ ഇപ്പോൾ പലതരം മോസ്കിറ്റോ റിപ്പല്ലന്റ് സ്പ്രേസും ക്രീംസും ഒക്കെ അവൈലബിൾ ആണ് അതെല്ലാം യൂസ് ചെയ്യുക നന്നായിട്ട് പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും ഡെങ്കു ഉണ്ടെങ്കിൽ അവരെ അവരെ കൊതുക് കടിക്കാൻ നോക്കണം അതായത് അവരിൽ നിന്ന് അവരെ കഴിച്ച് കൊതുക് നമ്മളെ കടിക്കുമ്പോഴാണ് പകരുന്നത് അപ്പോൾ ഒരു മൊസ്കിറ്റോ നെറ്റിട്ട് അവരെ ആയിരത്തി അഞ്ച് ദിവസമെങ്കിലും ശുശ്രൂഷിക്കാൻ ശ്രദ്ധിക്കുക കോളിലേക്ക് ഹലോ ഹലോ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഡോക്ടറോട് സംസാരിച്ചോളൂ സംസാരിക്കണേ ഡോക്ടറെ ഒരു ആങ്ങളുടെ മകനു വേണ്ടിട്ട് ഞാൻ സംസാരിക്കുന്നത് ഈ ഒരാഴ്ച വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് വിംസ് മെഡിക്കൽ കോളേജിലായിരുന്നു ഡെങ്കുപ്പനിസിൽ ആയിരുന്നു കടന്നിരുന്നത് പതിമൂന്ന് വയസ്സാണ് ആ കൊച്ചിനുള്ളത് ശരി അപ്പൊ കുറഞ്ഞ വീട്ടിൽ വന്നിട്ടുണ്ട് അന്നേരം ഞങ്ങളുടെ സംശയം ഇനിയും ഈ ഡെങ്കു വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് ഇനിയും വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ഡെങ്കു പരത്തത് നാല് തരം വൈറസുകളാണ് അപ്പോൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ആ കുട്ടി ഒരു ഡെങ്കു കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടി ശരിയായെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് പൂർണ്ണമായും രോഗം ഭേദമാവുകയും കുട്ടി ആരോഗ്യവാനാവുകയും ചെയ്യും അടുത്ത സീസണിൽ ചിലപ്പോൾ ഡെങ്കു ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ ഓക്കെ ഡോക്ടർ ഇപ്പോൾ മുൻകാലങ്ങളിലൊന്നും ഈ ഡെങ്കിപ്പനി അത്ര അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഈ ഇപ്പോൾ അത് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും അത് ശരിയാണ് കഴിഞ്ഞ മൂന്ന് ഡെക്കേഡ്സ് ദശ വർഷങ്ങളിലാണ് ലോകം മുഴുവൻ ഡെങ്കു പെട്ടെന്ന് വ്യാപിച്ചത് ഇന്ത്യയിലും കേരളത്തിലും ഇതൊരു മേജർ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കൂടിയിട്ടുമുണ്ട് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ റാപ്പിഡ് അർബനൈസേഷൻ പെട്ടെന്ന് നഗരങ്ങൾ അങ്ങ് വികസിച്ചു പിന്നെ നമ്മൾ വെള്ളം ഒഴുകി പോകാനുള്ള ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ ആകാതെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ ഒരു ഞാൻ പറഞ്ഞപോലെ ഇന്ത്യയിലും പല സ്ഥലങ്ങളിലുമുള്ള ഒരു വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു ഒരു രീതിയാണ് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക അതൊരു മേജർ കാരണമാണ് കൂടാതെ നമ്മുടെ നാട്ടിൽ ഷെൽസ് ചിരട്ടകൾ അങ്ങനെയെല്ലാം വെളിയിൽ കൂടി ഒക്കെ കിടക്കും അതൊന്നും ആൾക്കാർ മാറ്റാറില്ല അപ്പോൾ ഒരു അപ്പൊ വേസ്റ്റിനേക്കാളും കൂടുതൽ വെള്ളം കെട്ടി കിടക്കണ സാധനങ്ങൾ മാറ്റുക എന്നാണ് പിന്നീട് വേറൊരു നമ്മൾ വീടിനുള്ളിലാണെങ്കിലും വാട്ടർ പ്ലാന്റ്സ് വെള്ളത്തിൽ ചെടികൾ വെക്കുക അടുത്തൊരു ശേഷം ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ ഡോക്ടറോട് ഹലോ ഹലോ ആ ചോദിച്ചോളൂ എന്താ സംശയം എന്റെ മോനെ വീണ്ടെടുക്കുമോ എന്നൊരു എത്ര വയസ്സുള്ള മോനാ ഞാൻ വയസ്സരെ ഞങ്ങൾ കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നത് ഡെങ്കുപ്പനി ഒന്ന് വന്നാൽ അടുത്ത സീസണിൽ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അസുഖം വന്നു പോയി അടുത്ത വർഷം കൊതുക് കടിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കതിനെ വരാതിരിക്കാനുള്ള ഉപാധി ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ നമസ്കാരം ഡോക്ടർ പറഞ്ഞോളൂ പിന്നെ പനി പനി നല്ല ഭർത്താവിന്റെ അസുഖത്തിനെ കുറിച്ചിട്ടാണോ ചോദിക്കുന്ന ഹലോ ഭർത്താവിന്റെ അസുഖത്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത് ചേച്ചി നമ്മുടെ ഇന്നത്തെ വിഷയം കുട്ടികളുടെ ഇടങ്കിപ്പനിയെ കുറിച്ചിട്ടാണോ പറഞ്ഞു പറഞ്ഞിട്ട് ചോദിക്കട്ടെ അതെ ഒരു ചോദിച്ചോളൂ പിന്നെ പിന്നെ ഡോക്ടർ എന്താണോ പിന്നെ പനി കൂടിയിട്ട് അതൊന്ന് പിന്നെ ഓക്കാന വരുന്നുണ്ടായിരുന്നേ ടബിൽ വരുന്നുണ്ടായിരുന്നേ ശരി അത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അത് പിന്നെ ഡെങ്കി അത് കൗണ്ട് ഒന്നും കുറവില്ല ശരി ആ പക്ഷെ അത് ഡെങ്കി എന്ന സംശയമുണ്ട് ആ ഒരു സിംബ് അത് തന്നെയാണ് ശരി അതാണോ അല്ലേന്നാണോ അറിയേണ്ടത് എല്ലേ എല്ലാ പനിയും ഡെങ്കിപ്പനി ആകണമെന്നില്ല അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അല്ല എന്ന് പറ സ്ഥിരീകരിച്ചെങ്കിൽ ഡെങ്കി ആകേണ്ട പല പനികളും ഡെങ്കിപ്പനി ഒരു വൈറൽ പനികളാണ് പല പല വൈറൽ പനികളുടെ ലക്ഷണങ്ങളും ഡെങ്കിപ്പനികളുടെ ലക്ഷണവും ഒരുപോലെ തന്നെയാണ് അപ്പോൾ മോസ് ബ്രോളി പനി കൂടിയത് കൊണ്ട് ഭക്ഷണമൊന്നും ശരിക്കായി കഴിക്കാതിരുന്നതുകൊണ്ടും വൈറൽ അസിഡിറ്റി കൂടിയത് കൊണ്ടും ഒക്കെ ആയിരിക്കാം ഛർദി കൂടുന്നത് എന്നാലും ഡോക്ടറെ ഒന്നുകൂടെ കൊണ്ടുപോയി കാണിച്ച് ഒന്നുകൂടെ സ്ഥിരീകരിക്കണം ഡെങ്കി പനിയിൽ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ബ്ലഡിൻ്റെ അണുക്കൾ കുറയുകയില്ല നോർമൽ ആയിരിക്കും അഞ്ച് ദിവസം ഏഴ് ദിവസം ഒക്കെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ രോഗത്തിൻ്റെ അണുക്കൾ ബ്ലഡിലെ അണുക്കൾ കുറയുള്ളൂ അപ്പോൾ തീർച്ചയായും ഒന്നുകൂടെ പോയി ഡോക്ടറെ കാണുക രോഗം ഒന്നുകൂടെ സ്ഥിരീകരിക്കേണ്ട അത്യാവശ്യമാണ് അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ ചോദിച്ചോളൂ ഇവിടെ കേൾക്കുന്നുണ്ട് എന്താണ് സംശയം ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടെ പറയുകയാണ് ഒന്ന് ക്ലാസിക്കൽ ഡെങ്കു ക്ലാസിക്കൽ ഡെങ്കു എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ശക്തമായ പനി ദേഹത്തിന് മുഴുവൻ വേദന ചെറിയ റാഷ് ചുമപ്പുള്ള റാഷ് ദേഹത്തിൽ മുഴുവൻ കാണപ്പെടുക തലയ്ക്ക് വേദന കണ്ണിന് പുറകിൽ വേദന എന്നിവയായിരിക്കും ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ പനി പോയിട്ട് രോഗം ചെറുതായിട്ട് ഭേദമായ പോലെ തോന്നും പിന്നീട് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നവർക്ക് ബ്ലീഡിങ് പല സ്ഥലങ്ങളിൽ നിന്നും ബ്ലീഡിങ് വരിക അതായത് മുക്കിൽ കൂടെ ബ്ലീഡിങ് ഗംസ് മോണയിൽ നിന്നുള്ള ബ്ലീഡിങ് അതല്ലെങ്കിൽ ഛർദിയിൽ ബ്ലീഡിങ് കാണുക മലത്തിൽ ബ്ലഡ് വരിക അങ്ങനെ അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ഡെങ്കു ആണ് അങ്ങനെ വരും പിന്നെ കോംപ്ലിക്കേറ്റഡ് ഡെങ്കു ഉള്ളതിൽ ശക്തമായ വയറുവേദന നിർത്താതെയുള്ള ഷർദില് എന്നിവ വരാറുണ്ട് പിന്നെ ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് ശ്വാസം മുട്ടൽ ചിലപ്പോൾ ജോണ്ടിസ് മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള കാണാം ചില ഈ വർഷം പലവർക്കും ബ്രെയിനിൽ അതിൻ്റെ ഇഫക്റ്റ് വന്നതുകൊണ്ട് ഫിറ്റ്സ് പോലെയും എൻകഫലൈറ്റിസ് അതായത് ചെറുതായിട്ട് എൻകഫലൈറ്റിസ് ആയിട്ടും പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഡെങ്കു വൈറസ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ശരീരത്തിലെ ചില മാക്രോഫിജസ് എന്നൊക്കെ പറയുന്ന അണുക്കളുമായിട്ട് അത് റിയാക്ട് ചെയ്യും അതിന് ഫലമായിട്ട് ചില കെമിക്കൽസ് ശരീരത്തിൽ റിലീസ് ചെയ്യും സൈറ്റൊക്കൈൻസ് എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ബ്ലഡ് വസൽസിൻ്റെ രക്തക്കുഴലുകളുടെ ഭിത്തികൾക്ക് ഡാമേജ് ഉണ്ടാക്കും നമ്മുടെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ബ്ലഡ് കട്ട പിടിക്കുന്ന കനികകൾക്ക് വ്യത്യാസം വരുത്തും ബ്ലഡ് കട്ട ഒരു സംവിധാനത്തിൽ ഓക്കെ ഡിഫക്റ്റ്സ് വരും അങ്ങനെ പല പല കാരണങ്ങൾ വരുന്നത് മൂലം ശരീരത്തിൽ നിന്ന് മ്യൂക്കോസൽ ബ്ലീഡിങ് മെയിൻലി അതായത് ഞാൻ പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ബ്ലീഡിങ് അല്ലെങ്കിൽ കുടലുകളിൽ അങ്ങനെ പല സ്ഥലത്തു നിന്നും ബ്ലീഡിങ് വരും പിന്നെ സ്കിന്നിലും ചെറുതായിട്ട് ബ്ലീഡ് സ്കിന്നിലുള്ള ബ്ലീഡുകളാണ് ചെറിയ പൊട്ടുകൾ പോലെ നമ്മൾ കാണാറുള്ളത് ഡോക്ടർ നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവ് ഒരു ഇടവേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പോൾ പല പനികൾക്കും നമ്മൾ വീട്ടിൽ ചില്ലറ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പ്രാഥമിക ശുശ്രൂഷ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഡങ്കിപ്പനിക്ക് എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്യണം മൈൽഡ് ഡെങ്കു അധികം സീരിയസ് അല്ലാത്ത ഡെങ്കു വീട്ടിൽ ചികിത്സ മതി അതായത് ഏറ്റവും അത്യാവശ്യം ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക നന്നായിട്ട് വെള്ളം പാനീയങ്ങൾ കുടിക്കുക പിന്നീട് പനി പനി ശക്തമായിട്ട് വരുന്നത് കൊണ്ട് പനി കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എപ്പോഴും സ്ഥിരീകരിക്കണം കുട്ടികളിൽ പനി ശരിയായിട്ട് കുറച്ചില്ലെങ്കിൽ അവർക്ക് പനി മൂലമുള്ള ഫിറ്റ്സ് ജൊരസന്നി വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ശരീരം മുഴുവൻ വെള്ളം കൊണ്ട് തുടച്ച് ടെമ്പറേച്ചർ പാരസെറ്റമോൾ മുതലായ മരുന്നുകൾ ഉപയോഗിച്ച് പനി കുറയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കാണുന്ന പോലെ കുട്ടികളെ കവർ ചെയ്യോ കമ്പിളുടിപ്പിക്കുകയോ അതല്ലെങ്കിൽ ക്യാപ്പ് വെക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് അത് പനി വളരെ ശക്തമായിട്ട് കൂടാനുള്ള കാരണമാകും പിന്നെ ആൻറ്റിബയോട്ടിക്സിന് യാതൊരു റോളും ഇല്ല അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് ഡെങ്കുവിന് കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാൽ സീരിയസ് ഡെങ്കു ഞാൻ പറഞ്ഞ പോലെ വാണിങ് സയൻസുള്ള ഡെങ്കു ഐ സിയു ഫസിലിറ്റിയുള്ള റെഫറൽ സെൻ്ററുകളിൽ തന്നെ ട്രീറ്റ് ചെയ്യണം അവർക്ക് പലപ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് അതായത് ബ്ലഡ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട് പിന്നെ ബ്ലഡ് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ബ്ലഡ് കൊടുക്കേണ്ടത് വലിയ അത്യാവശ്യം ഡെങ്കുവിൽ ബ്ലഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഒന്ന് ബ്ലഡ് തന്നെ കൊടുക്കുക മറ്റൊന്ന് പ്ലേറ്റ്ലെറ്റ് ഒരു രോഗിക്ക് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന കനിക സാധാരണ നമ്മുടെ ശരീരത്തിൽ വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ലക്ഷം ഒന്നര ലക്ഷമുണ്ട് പക്ഷെ എന്നാലത് അത് കുറയുന്നു പതിനായിരത്തിൽ കുറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് എന്ന കണിക നമ്മൾ കൊടുക്കും അത് ബ്ലീഡിങ് വരാതിരിക്കാൻ അതല്ലാതെ അമ്പതിനായിരത്തിൽ കുറയുകയാണെങ്കിൽ എവിടെയെങ്കിലും ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിലും നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ചിലർക്ക് ബ്ലീഡിങ് നടക്കുന്നതുകൊണ്ട് ശരീരത്തിൽ ബ്ലഡ് കുറവുള്ളവർക്ക് ബ്ലഡ് തന്നെ കൊടുക്കേണ്ടി വരാറുണ്ട് പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്നത് പോലെ തന്നെയാണോ പ്ലേറ്റ്ലെറ്റ് ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് അത് ഒരു തരം ബ്ലഡിൻ്റെ തന്നെ ഒരു കണികയാണ് ഹോസ്പിറ്റൽസിൽ തന്നെയായിരിക്കും ആയിട്ടുള്ളത് എല്ലാ എല്ലായിടത്തും കാണെങ്കിലും ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമേ കാണുള്ളൂ അതായത് സിവിയറായിട്ട് ഡെങ്കു റഫറൽ സെന്ററുകളും ഐ സിയു ഫെസിലിറ്റി ഉള്ളിടത്തും ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഡെങ്കുവിന് കാരണം നാല് തരം വൈറസ് ആണ് അപ്പം വാക്സിനേഷൻ്റെ പല പല ട്രയലുകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള വാക്സിൻ ഇതുവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഡെങ്കുവിനെതിരായി യാതൊരു വാക്സിനും അവൈലബിൾ ഇല്ല ബേബി ഫ്യൂച്ചറിൽ കുറച്ചുകൂടി റിസർച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവൈലബിൾ ആകാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഈ ലക്ഷണങ്ങളിലാണ് ചികിത്സ അല്ലേ എന്ത് ലക്ഷണം എത്ര സിവിയറാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഈ അസുഖം മാറി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ക്ലാസ്സിക്കൽ ഒരു ഡെങ്കിലേക്ക് പോയിട്ട് ഐ സിയു കെയർ ഒക്കെ കൊടുത്ത് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് കുറച്ച് ദിവസത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഒരു രോഗി ഇത് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഒരിക്കൽ ശരിയായാൽ ഫുൾ പൂർണ്ണമായും ശരിയാകണം ഒരു രണ്ടോ മൂന്നോ ആഴ്ച ആകുമ്പോഴത്തേക്കും രോഗം പൂർണ്ണമായും രോഗി പൂർണമായും ആരോഗ്യമാനാവും ചിലരിൽ കുറച്ചുകൂടെ ആഴ്ചകളോളം ഒരു ക്ഷീണം നിൽക്കാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഒരിക്കൽ ശരിയായാൽ പൂർണ്ണമായും ഭേദമാകും ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർലൈവിൻ്റെ സമയം അവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം